തിരുവനന്തപുരത്ത് മഹൽ എംപവർ കമ്മിറ്റി ഇന്ന് നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് സി പി എം നേതാവ് എം എ ബേബിയെയും ഒഴിവാക്കി വർഷങ്ങൾക്ക് മുൻപ് ഹമാസിനെ വിമർശിച്ച് ബേബി നടത്തിയ വീഡിയോ സൈബർ ഇടത്തിൽ പ്രചരിച്ചതോടെയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തെയും പരിപാടിയിൽ നിന്നും ഒഴിവാക്കാൻ സംഘാടകർ തീരുമാനിച്ചത് നേരത്തെ കോഴിക്കോട്ടെ ഹമാസ് വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ശശി തരൂറിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു നിലവിൽ മതപണ്ഡിതന്മാർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുക പരിപാടിയിൽ സി പി എം നേതാവ് എം എ ബേബിയെയും ശശി തരൂർ എംപിയെയുമാണ് മുഖ്യാതിഥികളായി നേരത്തെ തീരുമാനിച്ചത് എന്നാൽ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശശി തരൂർ പ്രസംഗത്തിൽ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പരാമർശിച്ചിരുന്നു പ്രസ്താവന വിവാദമായതോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള എം കൂടിയായ ശശി തരൂരിനെ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നും ഒഴിവാക്കാൻ സംഘാടകർ തീരുമാനിച്ചത് അതിനു പിന്നാലെയാണ് ബേബി മുൻകാലത്ത് പ്രസംഗിച്ച ഹമാസ് വിരുദ്ധ പ്രസംഗവും പ്രചരിക്കപ്പെട്ടത് ഇതോടെ ബേബിയെയും ഒഴിവാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മഹല്ലുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മഹല് എംപവർമെന്റ് മിഷൻ നേരത്തെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പ്രതികരിച്ച് ബേബി ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമാണെന്നാണ് പറഞ്ഞിരുന്നത് പല മാധ്യമങ്ങളും കാണുന്നില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നാം സംസാരിക്കുമ്പോൾ ഇസ്രായേൽ സായുധ ശക്തികൾ നാൽപ്പത് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഗസയിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന ജനങ്ങൾക്ക് നേരെ വലിയ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യാക്രമണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ആക്രമണമുണ്ട് അതും പ്രത്യാക്രമണമാണെന്ന് നമ്മുടെ പല മാധ്യമങ്ങളും കാണുന്നില്ല എന്തുകൊണ്ടാണ് ബേബി ആരാഞ്ഞു ഇക്കൊല്ലം ഇപ്പോഴത്തെ ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് വരെ നാൽപ്പത് കുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഫലസ്തീൻകാരാണ് ഇസ്രയേലികൾ വധിച്ചത് ബേബി പറഞ്ഞു സി പി എമ്മിന്റെ കഴിഞ്ഞ തവണ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിനെക്കുറിച്ച് രേഖയിൽ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു ഫലസ്തീൻകാരൻ അല്ലെങ്കിൽ ഫലസ്തീൻകാരി എന്ന വിധത്തിലാണ് ഇസ്രയേലി സേനയുടെ ആക്രമണം നടന്നുവരുന്നത് എന്നായിരുന്നു ബേബിയുടെ നിലപാട് അതേസമയം ഹമാസ് ഭീകരവാദികളാണോ പോരാളികളാണോ ഈ ചോദ്യത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നതിനിടയിലാണ് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സമ്മേളനവും നടന്നത് ഹമാസ് പോരാളികളാണെന്ന് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വലിയ നിലപാടാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും എംപിയുമായ ശശി ആയിരുന്നു എന്നാൽ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സമ്മേളനത്തിൽ ഹമാസിനെ ഭീകരവാദികൾ എന്നാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത് ഇസ്രയേലികൾ ആക്രമണം നടത്തിയത് ഭീകരവാദികളാണ് രണ്ടു ഭാഗത്തു നിന്നും ഭീകരവാദി ആക്രമണം ഉണ്ടായി പക്ഷേ ഇസ്രയേലിന്റെ പ്രതികരണം അതിരുകടന്നു ശശി തരൂർ പറഞ്ഞു ഇത് ഫലത്തിൽ മുസ്ലിം ലീഗിന് വലിയ അടിയായി മാറിയിരുന്നു തരൂരിനെ പങ്കെടുപ്പിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ലീഗ് അണികൾ പ്രതിഷേധം ഉയർത്തി അതിനിടെ കോൺഗ്രസിലും ഈ വിഷയം ആശയക്കുഴപ്പത്തിന് ഇടയാക്കി ഫലസ്തീൻ ഐക്യദാഠ പരിപാടി വിജയമാണെന്നും ശശി തരൂർ തന്നെ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു തരൂർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും പറയാനില്ല പൊരുതുന്ന ഫലസ്തീനോടൊപ്പമാണ് കോൺഗ്രസ് എന്നും വർക്കിംഗ് കമ്മിറ്റി പ്രമേയത്തിന് വിരുദ്ധമായി തരൂർ ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ നടത്തുന്നത് ക്രൂരമായ നടപടിയാണ് ഹമാസ് നടത്തുന്നത് ഭീകരപ്രവർത്തനമാണെന്ന് ഒരിക്കലും കോൺഗ്രസ് പറഞ്ഞിട്ടില്ലെന്നും ശശി തരൂരിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു